tsunami vanni odiko tsunami yu idu tsunami allada agni parvada ariku എന്താ ഇവിടെ തന്നെ നിന്നത്? വാ, അകത്തേക്ക് വാ. ഞാൻ ഇവിടുത്തെ സൽക്കാരം സ്വീകരിക്കാൻ വന്നതല്ല, ഒരു സൽക്കാരത്തിന് ക്ഷണിക്കാൻ വന്നതല്ല. എന്റെ മകൾ രാജലക്ഷ്മിയുടെ വിവാഹം നിശ്ചയിച്ചു. വരൻ ASP മധുരാമചന്ദ്ര മേനൻ, IPS. ഞങ്ങളുടെ നിലയ്ക്കും വിലയ്ക്കും ചേർന്ന ബന്ധം. വിവാഹം ഈ മാസം 18-ാം തീയതി രാജാസ് കൺവെൻഷൻ സെൻട്രിൽ വെച്ച്. ഇൻവിറ്റേഷൻ. രാജാസ് ഗ്രൂപ്പിന്റെ അന്തസ്സും പ്രൗഢിയും വിളിച്ചറിയിക്കുന്ന വിവാഹം കാണുവാൻ തീർച്ചയായും നിങ്ങൾ എത്തണം. എന്റെ മകൾക്ക് സംഭവിച്ച മാനഹാനി, അവളുടെ കേസ് കൈകാര്യം ചെയ്യുന്ന IPS ഓഫീസർ വിവാഹം ചെയ്യുന്നതോടെ അങ്ങ് മാറും. മകളുടെ കാര്യത്തിൽ അച്ഛനേക്കാൾ ഉത്തരവാദിത്വം അമ്മയ്ക്കുണ്ടെന്ന് മനസ്സിലായോ? വരുമ്പോ ഇൻവിറ്റേഷൻ കാർഡ് മറക്കണ്ട, എങ്കിലേ സെക്യൂരിറ്റീസ് കടത്തിവിടും. പോയിട്ടില്ല, പോവയില്ല. അങ്കിൾ, ഈശ്വരൻ അനുഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് അനുകൂലാവും. കല്യാണ തീയതി നിശ്ചയിച്ചു, ക്ഷണിക്കേണ്ടവരെ ക്ഷണിച്ചും കഴിഞ്ഞു. ഇപ്പൊ ഇങ്ങനെ ഒരു ഡിമാൻഡ്? അയ്യോ, ഇതൊരു ഡിമാൻഡായിട്ട് കാണണ്ട, ഒരു റിക്വസ്റ്റ് ആയിട്ട് കരുതിയാ മതി. രാജാസ് ഗ്രൂപ്പിന്റെ സർവ്വ സ്വത്തുക്കളുടെ 50% എന്റെ മകന്റെ പേരിൽ എഴുതണം. ബാക്കി സ്വത്തുക്കൾ ക്രയവിക്രയം ചെയ്യുന്നതും ബാങ്ക് ഡീലിംഗ്സും എന്റെ മകന്റെ അണ്ടർ കൺട്രോളിങ്ങിലായിരിക്കണം. രണ്ടേ രണ്ട് കാര്യങ്ങൾ മാത്രം, ഇത് ന്യായമല്ലേ? തോന്നുന്നില്ല. നിങ്ങൾ ഇത് നേരത്തെ ആവശ്യപ്പെടണമായിരുന്നു. അപ്പോഴൊന്നും നിങ്ങളുടെ ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. എന്ത് ഡീറ്റെയിൽസ് ഇപ്പൊ നിങ്ങൾ അറിഞ്ഞത്? പറയുന്നോണ്ടൊന്നും തോന്നരുത്. നിങ്ങളുടെ കുടുംബം പാരമ്പര്യമായി ഭർത്താക്കന്മാരെ വെച്ച് പൊറുപ്പിക്കില്ല എന്നൊരു അപഖ്യാതിയുണ്ട്. മാഡത്തിന്റെ ഭർത്താവ് ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നുള്ള അറിവ് ആർക്കുമില്ല. മരിച്ചുപോയി ഒരു ആക്സിഡന്റിൽ. എവിടെ വെച്ച്? വിദേശത്ത് വെച്ച്. ഫ്യൂണറലും അവിടെ തന്നെയായിരുന്നു. വിശ്വസിക്കുന്നു, അല്ലാതെ മാർഗമില്ല. ഈ മാഡത്തിന്റെ ഭർത്താവ് ജീവിച്ചിരിപ്പുണ്ട് കണ്ടിട്ടില്ല. നിശ്ചയത്തിന് പോലും ഒരു ഫോട്ടോ പോലും ഈ വീട്ടിലില്ല. ഇനി മകളും ഈ പാത പിന്തുടർന്നാൽ എന്റെ മകന്റെ കാര്യം കഷ്ടത്തിലാവും. നിങ്ങൾ തറവാടികളാണെന്ന് ഞാൻ വിശ്വസിച്ചു. അത് സത്യമാണ് എന്ന് കരുതി സ്ത്രീധനം ആവശ്യപ്പെടാതിരിക്കാൻ പറ്റില്ലല്ലോ. പ്രത്യേകിച്ച് മാനഹാനി സംഭവിച്ച ഒരു പെണ്ണിന് ജീവിതം കൊടുക്കുമ്പോ. എക്സ്ക്യൂസ് മീ സർ, ഡൗറി വാസ് ലീഗലി പ്രൊഹിബിറ്റഡ് ഓൺ May 20th, 1961. സ്ത്രീധനം വാങ്ങുന്നതും കൊടുക്കുന്നതും ഡൗറി പ്രൊഹിബിറ്റേഷൻ ആക്ട് 20 പ്രകാരം ശിക്ഷാർഹമാണ്. നിയമം അറിയില്ലെങ്കിൽ നിയമം അറിയാവുന്ന നിങ്ങളുടെ തന്തിയോട് ചോദിച്ചോക്കൂ. അല്ലേ സർ, നീ ആരടാ ഇതിൽ ഇടപെടാ? ഞാൻ ഇവരുടെ ലീഗൽ അഡ്വൈസർ അശോക് ചക്രവർത്തി, MLLB. LLLB? അത് വാക്കാൽ മാത്രം പറഞ്ഞാ പോരാ, കാര്യ കാരണം കാണിച്ച് നോട്ടീസ് അയക്കണം. അത് തന്നില്ല. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ആ പോസ്റ്റിൽ തുടരുകയാണ്. പുറത്തുനിന്ന് കഴിഞ്ഞ 3 മാസമായിട്ട് എനിക്ക് ശമ്പളം തന്നിട്ടില്ല. പെൻഡിംഗ് ആണ് പെൻഡിംഗ്. ആദ്യം ഞാൻ കേസ് പറഞ്ഞു വെച്ചോളാം. അച്ഛന്റെ കൂടെ മകനും കുറെ കാലം കോടതി കയറി ഇറങ്ങേണ്ടി വരും. മാഡം ഇതിൽ ഇടപെടണ്ട, ഇത് ഞാൻ ഡീൽ ചെയ്തോളാം. IPS-കാരനല്ല, മന്ത്രിയായാലും പ്രധാനമന്ത്രിയായാലും കുറ്റം ചെയ്താൽ കോടതിയിൽ എന്നെ പോലെ ഒരു വക്കീലിന്റെ മുമ്പിൽ പഞ്ചപുച്ഛം അടക്കി നിൽക്കേണ്ടി വരും. ചാട്ടുളി ചാട്ടുളി പോലെ തന്നെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ നിന്ന് നിങ്ങൾ വേർക്കേണ്ടി വരും. സാർ, മകൻ അറിയില്ല കറുത്ത ഗൗണ്ട് വില എന്താ. എനിക്കെതിരെ എന്ത് തെളിവാണ് തന്റെ കയ്യിലുള്ളത്? കല്യാണ നിശ്ചയം, കയ്യിലുള്ള ഫോട്ടോസ്, കല്യാണക്കുറി, ഇത്രയും മതി താൻ കോടതി വരാതെ കയറി ഇറങ്ങാൻ. തുപ്പി തെറിക്കണ വഴി താൻ പിന്നെ തിരിഞ്ഞു നോക്കിയാൽ പോലും കാണില്ല. മിസ്റ്റർ മധുര, പിന്നെ ഒരു മധുരം ഉണ്ടാവില്ല. മിസ്റ്റർ മധുര, വക്കീലിനെ വരുത്തി ഞങ്ങൾക്ക് നിയമോപദേശം തന്നതിന് നന്ദി. താങ്ക് യു. ഞങ്ങൾ ഇറങ്ങുന്നു. പ്ലീസ് കാണാം. ആ കണ്ട മാഡം, തനിക്ക് എന്തെവിടെ കാര്യം? തന്നോട് ഞാൻ പറഞ്ഞോ ഈ കാര്യത്തിൽ ഇടപെടാൻ? ഇല്ല, എന്നോട് ആരും പറഞ്ഞില്ല.
പക്ഷേ മാഡം ആരുടെ മുമ്പിലും തോക്കുന്നത് എനിക്കിഷ്ടല്ല. ഒരു ഐ പി എസ് കാരൻ പോയാൽ 100 ഐ പി എസ് കാരൻ വരും. അതിനി സ്വത്തുക്കളൊന്നും ആരുടെ മുമ്പിൽ അടിയറ വെക്കേണ്ട കാര്യമില്ല. രാജ കോക്കിലയും രാജ മല്ലികയും രാജലക്ഷ്മിയും ഒക്കെ ഇവിടെ റാണിമാരെ പോലെ വാഴവെക്കണം. സോറി, ഇവിടെ റാണിമാരെ പോലെ വാഴണം. അറിവില്ലായ്മ കൊണ്ട് എനിക്ക് തെറ്റുപറ്റി. എല്ലാത്തിനും മാപ്പ് പറയാൻ വന്നാണ് ഞാനിവിടെ. അപ്പോഴാണ് ഇപ്പൊ കുറ്റബോധം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യ. ഞാൻ മൂലം ഒരു കല്യാണം കൂടി മുടങ്ങിയപ്പോ ഭയങ്കര കുറ്റബോധം. മാപ്പ്, മാപ്പ്. പറയാനുള്ള യോഗ്യത എനിക്കുണ്ടോന്നറിയില്ല. തെറ്റാണെങ്കിൽ വീണ്ടും മാപ്പ്, അല്ല മാപ്പ്. വീട്ടിൽ അടങ്ങി ഒതുങ്ങി കഴിയുന്ന ഒരു ഭർത്താവിനെയാണ് മകൾക്ക് ആവശ്യമെങ്കിൽ എനിക്ക് 100 വട്ടം സമ്മതമാണ്. ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. വേണ്ട, വേണ്ടെങ്കി വേണ്ട. എന്നേനെ ഇറങ്ങിക്കോട്ടെ, വരട്ടെ മാഡം. ഗ്രാൻഡ് മാ, എന്നെ അനുഗ്രഹിക്കണം. അയ്യോ, വാവ്, ഗ്രാൻഡ് മാ, യു ആർ ലുക്കിംഗ് സോ ക്യൂട്ട്. 25 വർഷം മുമ്പായിരുന്നെങ്കിൽ. ഗ്രാൻഡ് മാ, ഞാൻ ഗ്രാൻഡ് മാ കുട്ടനെ കെട്ടിയനെ, വരട്ടെ കുട്ടാ. അവനെ ആ അശോക ചക്രവർത്തിയെ ഈശ്വരനായിട്ട് ഇവിടെ എത്തിച്ചതാ. പോയില്ലേ ഐ പി എസ് കാരനും അവന്റെ തന്തയും. നീ എന്താ ആലോചിക്കുന്നേ അവനെ കുറിച്ച്? എനിക്കെന്തോ നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ ഈ കല്യാണം നടത്തണമെന്നൊരാഗ്രഹം. അല്ലെങ്കിൽ ആ ബാലസുബ്രഹ്മണ്യത്തിന് മുന്നിൽ തല ഉയർത്തി നിൽക്കാൻ നിനക്ക് പറ്റില്ല. മോളോട് ചോദിച്ചു, ഞാനെല്ലാം കേട്ടു. എന്തു പറയുന്നു? അവൻ എന്നെയല്ല താലികെട്ടാൻ പോകുന്നത്, ഞാൻ അവനെയാണ്.